नमस्कार, मैं TSNL आप देख रहे हैं वॉइस ऑफ बिलाई, और आज कैमरामैन हैं VK अरुण साहब, और हम यहाँ पे ये जो एक पुजारी जी खड़े हैं और इस मंदिर के तंदरी है, मैं उनसे जानना चाहता हूँ। और एक्चुअल में ये लोग जो है हिंदी ज़्यादा जानकारी नहीं है इनको, लेकिन मल्लम अच्छा तरीके से बोल देता, मैं अनुवाद करके भी आप लोगों को समझाऊँगा। तंदरी ये शांति सर इवे ऐदो देवी ऐदो दैवत्न प्रतिष्ठित भुवनेश्वरी भद्रकाली അവരുടെ പരിവാരങ്ങളായിട്ട് വിഷ്ണുമായ മുത്തപ്പൻ വീരഭദ്രൻ കരിങ്കുട്ടി പുറത്തു നാഗങ്ങളുടെ പ്രതിഷ്ഠ. ഈ ദേവി ഇതിനെ പറ്റി ചെറിയൊരു സംക്ഷിപ്തിൽ ചെറിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താ മനസ്സിലായില്ല? അല്ല, ഈ നമ്മുടെ ഈ അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്, ദേവിയും ദേവന്മാരും ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ശാന്തിന്. അപ്പം ഈ അമ്പലത്തിൻ്റെ മഹിമ പറ്റി ഇവിടെ പല സ്ത്രീകളായിട്ട് ഞങ്ങൾ സംസാരിച്ചു, അപ്പോൾ അവർ പറഞ്ഞു വളരെ പവർഫുള്ള ദേവി ദേവന്മാരാണ്. ആ അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഭഗവതി ഇവിടുത്തെ ഭുവനേശ്വരി പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയാണ്. ആദിപരാശക്തി എന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ മൂലമന്ത്രം തന്നെ ഹ്രീം നമാണ്, അതിൽ നിന്നാണ് ഓംകാരം ഉണ്ടായത്. അപ്പോൾ ഓംകാരത്തിന് മുൻപ് അതായത് ഹ്രീം നമാന്നുള്ള മൂലമന്ത്രം ആദിപരാശക്തി ഈ അവിടെ നിന്നാണ് ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത്രയും ശക്തിയും പൗരാണികതയും ഉള്ളൊരു ഭഗവതി ക്ഷേത്രമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ വിഷ്ണുമായ പിന്നെ മുത്തപ്പനെ പറ്റി എന്തെങ്കിലും പറയണം? അവരുടെ അതായത് ഈ ഭദ്രകാളി തൈവളപ്പിലെ പരദേവതയായിട്ടാണ്, ആ ഭദ്രകാളിനെ ഉപാസിച്ചും അതിൻ്റെ പരിവാരങ്ങളായിട്ട് വിഷ്ണുമായ കരിങ്കുട്ടി വീരഭദ്രൻ മുതലായിട്ടുള്ള മൂർത്തികളെ ഉപാസിച്ച് കൊണ്ട് നടന്നിരുന്നതാണ് ഈ മുത്തപ്പൻ എന്നുള്ള ഗുരു എന്നുള്ള സങ്കല്പത്തിലാണ്. വിഷ്ണുമായനെ പറ്റി, വിഷ്ണുമായ വളരെ അതായത് ഉപാസിക്കാനായിട്ട് ഏറ്റവും നമുക്കതിൻ്റെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് സാധിച്ചു കൊടുക്കാൻ ഏറ്റവും പവർഫുള്ളാണ് വിഷ്ണുമായ. അത് നമ്മൾ വിചാരിച്ച കാര്യം നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ കൂടുതലോ കുറവോ ഇല്ലാതെ അതേപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ നടത്തിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സർപ്പ ദേവീ ദേവന്മാർ രണ്ടാളെയും. ഈ സർപ്പദേവി അതിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സർപ്പങ്ങൾ ഈ പൗരാണികത ഉള്ളൊരു പറമ്പുകളിലാണ്, പുരാതനപരമായിട്ടും ദൈവാധീനമുള്ള ഈശ്വരാധീനമുള്ള ഭൂമിയിൽ സർപ്പ സാന്നിധ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഭൂമിയിൽ ഉള്ള സർപ്പങ്ങളാണത് ഇവിടെയുള്ളത്. അഭി ആപ് സുനത് ശാന്തി ജോ പണ്ഡിത് ജി ഹെ ഉൻകാ കഹനാ ഹെ കി ജോ ദേവി ദേവ ദേവത ഹെ കാഫി പവർഫുൾ ഹെ ഓർ ഇൻകാ ഏക് ഓർ ഉന്നോനെ കഹാ ഹെ കി ജോ സർപ്പ ജോ ദേവി ഹെ ഓർ ദേവൻ ദോനോ മേ ഓ ഐസെ ജഗാ പർ രഹത ജോ പുരാണേ കാൽ സേ ജോ ജമീൻ ജായദാദ് കാ ഓർ ജോ പൂജാ പാഠ കർത്തേ ഹെ വഹീ പരി വാസ് കർത്തേ ഹെ ഓർ बहुत अच्छा लगा यहाँ पे मैं को मंदिर में आके, और सबके सब लगे हुए हैं, और आप देख रहे हैं वॉइस ऑफ बिलाई। मैं आप सभी लोगों के एक बार और धन्यवाद देना चाहता हूँ। ഞാൻ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കേണ്ടതായിരുന്നു, എല്ലാ വർഷവും ഇവിടെ പൂജ നടക്കുന്നുണ്ടോ? അപ്പോൾ ഈ വർഷത്തെ പ്രത്യേകത എന്താ? ഈ വർഷം ഭഗവതിനെ പ്രതിഷ്ഠിച്ചത് 2006ലാണ്. അപ്പോൾ 12 വർഷം കൂടുമ്പോൾ ഒരു പുനഃപ്രതിഷ്ഠ എന്നുള്ളൊരു ഇതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അഷ്ടബന്ധത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റുക, അല്ലെങ്കിൽ ബിംബത്തിന് എന്തെങ്കിലും ഇളക്കലോ ബിംബമാടുക ഇളകുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു 12 വർഷം കഴിയുമ്പോൾ പുനരുദ്ധാരണം ചെയ്ത് വീണ്ടും പഴയ രീതിയിൽ തന്നെ ദേവീനെ പുനഃപ്രതിഷ്ഠ നടത്തും. അത് 12 വർഷം കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കൊറോണയുടെ തടസ്സവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടും ഇതിപ്പോൾ 17-ാമത്തെ വർഷമായി അത്. അപ്പോൾ അത് ദേവീനെ ഇന്നുള്ള ബിംബത്തിനോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനോ എന്ത് കേടുപാടുകളോ മറ്റുള്ള വൈകല്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഒരു പൂർണ്ണ രീതിയിലേക്ക് ആ ചൈതന്യത്തിനെ ബിംബത്തിൽ അഭിഷേകം ചെയ്ത് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ അഭിഷേകം ചെയ്ത് ആ ദേവിക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ശക്തി ആ ചൈതന്യം ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ അടുത്ത കാലഘട്ടത്തിൽ വളരുന്ന കുട്ടികൾക്കും ആ പരമ്പരകൾക്ക്
ऐश्वर्य ऐक्य सवान और आ देवी चैतन्य नीन वेट क्रिया ई वर्ष ये तंत्री जी या पुजारी का कहना है कि हर 12 साल बाद ये जो एक बार पुनः प्रतिष्ठा होता जिसमें कुछ खराबियां आ जाती है जो बिल्डिंग वगैरह में उन सब को ठीक कर दिया जाती है और देवी को भी जो जो भी है जो भी वियर एंड टियर होता है उनको सब को ठीक करते हुए देवी को पुनः प्रतिष्ठित कर जाती है। धन्यवाद।